ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു വിക്സ്ലാൻഡ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു വേഫിൾസ് കഴിക്കണം, വേഫിൾസ് കഴിക്കണം. അപ്പോൾ ഞാൻ ചിക്കാണ്ടൊരു തോന്നിക്കൊക്കെ എനിക്കൊരു വേഫിൾസ് വാങ്ങിച്ചു തരുമെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ വേഫിൾസ് തപ്പി പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പോയാലോ. ഓക്കെ ബാ. അങ്ങനെ നമ്മൾ വേഫിൾസ് കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പോൾസ് ക്രീമറിയില്ല വേഫിൾസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. കണ്ട് പണ്ട് ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഊബർ ഈറ്റ്സ് വഴി വരുത്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇക്കൊക്കെ അവിടെ പോകാം. പക്ഷേ എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. കവടിയാറോ അഴുതക്കാടോ കുറച്ചുകൂടെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് കാരണം നമ്മളിപ്പോൾ എയർപോർട്ട് റോഡ് വഴിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കവടിയാറോ വഴുതക്കാടോ ആണ്, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ അവിടെ എത്തിയതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തേട്ട എത്തി. നല്ല ബ്ലോക്ക്, എന്താ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് കാര്യങ്ങളും പോലീസ് ഒക്കെ ഉണ്ട്. റോഡ് നിറച്ചും പോലീസാണ്, എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് കാണുന്നത് കേട്ടോ. അകത്ത് കയറിയിട്ടും വർഷങ്ങളായി, പക്ഷേ കുറേ നാളായി ഈ റൂട്ടൊക്കെ നമ്മൾ വന്നിട്ട്, ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് എനിക്കൊന്ന് 2-3 വർഷമൊക്കെ ആയി. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു കുറവൻകോണം വഴിയാണ് പോകുന്നത്. റൂട്ട് മാപ്പ് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോൾസ് ക്രീമറിലേക്ക് എത്താറായി. ഇത് കവടിയാറാണ്, വഴുതക്കാടല്ല, കവടിയാറാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഒരു ലൊക്കേഷൻ കാണിച്ചത്, നമുക്ക് കണ്ടുപിടിക്കാം. എത്താറായി, എന്തായാലും എത്തി. കുറച്ചും കൂടെ ഉള്ളു, 1 മിനിറ്റ് ഡിസ്റ്റൻസ് അതിൽ കാണിച്ചിരുന്നെ. അപ്പോൾ എത്താറായി എന്ന് നമുക്ക് വിശ്വസിക്കാം. ലെഫ്റ്റ് സൈഡാണ്, റൈറ്റ് സൈഡ് അല്ല, ലെഫ്റ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ്. കണ്ടു, കിട്ടിപ്പോയി പോൾസ് ക്രീമറി. ദാണ്ടേ നമ്മൾ, ഞാൻ ഇക്കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടഡ് കാരമൽ ചീസ് കേക്കാണേ. ഇത് ചീസ് കേക്കാണ്, കുറച്ച് ഉപ്പ് രസമൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരൈറ്റമാണ് കേട്ടോ. നല്ല കേക്കാണ്, നല്ല നല്ല മത്ത് പിടിച്ചു കേട്ടോ നല്ലതുപോലെ. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് ക്ലൗഡ് 9. ഇതിൽ വന്നിട്ട് ന്യൂട്ടല്ലയും ഫെറർ ഔച്ചറും ഐസ്ക്രീമും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല നല്ല സ്പോഞ്ചാണ് എനിക്ക്, നല്ല 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 ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇക്കാനും ഞാൻ കുറച്ച് കൊടുത്തപ്പോൾ ഇക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ കൊച്ചുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരമൽ മെൽറ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള വേഫലാണ് അവർക്ക് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാം കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. കഴിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിനിടയിൽ പിള്ളേരെ കൊണ്ടുവരാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിനും കൂടെ ഇക്കണ്ട് ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഉണ്ട്. അപ്പം ആ റിസപ്ഷനും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ള അജണ്ട. അപ്പം പിള്ളേരെല്ലാവരും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മാത്രമായിട്ട് ഇറങ്ങി. അവർക്ക് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്, കാരമിൽക്കിൻ്റെ ഒരു വേഫ് വാങ്ങിയിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് ജോലിയുള്ള സമയത്ത് തന്നെയാണ്. അവിടുത്തെ ഒരു മാം നമുക്കിങ്ങനെ ഓർഡർ ചെയ്ത് തന്നു. അപ്പം ആദ്യം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, ക്ലൗഡ് 9 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കഴിച്ചു തുടങ്ങിയത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഒന്ന് റിസപ്ഷന് പോവും, അത് കഴിഞ്ഞ് വീട്. അതാണ്.
ഇനിയും നമ്മൾ പോയിട്ടുള്ളത് കല്യാണ ചെറുക്കൻ്റെ വീട്ടിലാണ്. ഇതൊക്കെ ഇക്കാൻ്റെ കൂടെ പഠിച്ചവരാണ്, പ്ലസ് ടു മേറ്റ്സ് ആണ്, പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് ആണ്. കല്യാണ ചെറുക്കൻ എന്ന് പറയുന്നത് ഇതാണ്. കല്യാണ ചെറുക്കൻ പേര് ഇർഫാനാണ്. അവിടെ നിന്ന് ഞാനും ഇക്കായും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മള് കല്യാണ ചെറുക്കനെയൊക്കെ ബ്ലസ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. നമ്മള് കൊച്ചിനത് വേണ്ടിയിട്ട് വേഫൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഫുഡ് കഴിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ചേട്ടത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ്. എന്നാലും കുഴപ്പമില്ല, അവർ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പം അവർ അവരെങ്ങനെ കഴിക്കുന്ന ടേസ്റ്റിൻ്റെ കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായി. കുറച്ചൊരു 2 സെക്കൻഡ് കൊണ്ട് നമ്മളിപ്പോൾ വീടെത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ. ഇവിടെ എല്ലാരും ദുബായും ഡിയാച്ചും അകത്ത് റൂമിന്റെ അകത്ത് കയറുക. ദുബാ ബേബി എവിടെ? കണ്ട എന്റെ ദുബാ ബേബിക്ക് ഷാരി നിങ്ങൾക്ക് എടുക്കാം. തമ്മാൻ എന്റെ ദുബാ ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കൊണ്ടുവന്നത്. അതുകൊണ്ട് തരൂലേ, താത്തക്ക് കൊടുക്കൂല. ഇത് ദുവാക്കാണ്, ഉപ്പാക്ക് കൊടുക്കട്ട. ആ ഉപ്പാക്ക് തരും. അത് വെള്ളം. വെച്ചേരട്ടെ കുഞ്ഞ? ഇത് കാരമെൽക്ക്. ഹലോ, ഇഷ്ടപ്പെട്ടാ? ഉപ്പ അതേന, ഉപ്പ ആ അത് മുക്കണോ? ഓക്കെ, ദുവാക്ക് എടുക്കണുണ്ട്. കൊള്ളാവോ, ടേസ്റ്റ് ഉണ്ടാ? അങ്ങനെ മുക്കി എടുക്കാൻ പറ്റത്തില്ല. കൊള്ളാവോ, ടേസ്റ്റ് ഉണ്ടാ? ഇത് തണുത്തുപോയി, ചൂടോടെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് കൂടുതലും. ഹലോ, ഇഷ്ടപ്പെട്ടാ? ഒഴി ഇതുവാ ഒഴി. അങ്ങനെ അത് ഞാൻ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അതിനെ? ഹലോ, ടേസ്റ്റ് ഉണ്ടാ? ഇവിടെ ഒരാൾ എന്തൊക്കെയോ ചെയ്യണം, എനിക്കറിഞ്ഞൂടാ. കുക്കറാ, കുക്കിംഗ് അല്ല എന്തോന്ന്, ആ കുക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അയ്യോ, എനിക്കറിഞ്ഞൂടാ. അയ്യോ, പോട്ടുണ്ട. അയ്യോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. ഇവരൊക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞു. ഒരാളെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് യമ്മി എന്ന് പറയണത്. ഹലോ, ടേസ്റ്റ് ഉണ്ടോ? യമ്മി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.